മഴക്കാലമാണ്. പശിയടങ്ങാത്ത വയറുമായാണ് കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്കിലെ മലയോര ജീവിതം. മാസം തോറും റേഷൻ കടകളിലൂടെ കിട്ടിയിരുന്ന 30 കിലോ പുഴുക്കലരിയായിരുന്നു വയറിൻ്റെ എരിച്ചിലകറ്റിയിരുന്നത്. അന്നന്നത്തെ അന്നത്തിന് പോലും ഗതിയില്ലാത്ത ആദിവാസികൾ ഏറെ താമസിക്കുന്ന മേഖലയിൽ പുഴുക്കലരി കിട്ടാനില്ല. കിട്ടുന്നതാകട്ടെ ഭക്ഷ്യയോഗ്യമല്ലാത്ത പച്ചരി. തുടർച്ചയായി പച്ചരിച്ചോറ് കഴിക്കുന്നത് വയറിളക്കം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പച്ചരി തിന്നാൻ പറ്റുന്നില്ല പിള്ളേർക്ക്. കിട്ടുന്നു വയറുവേദന. വയറുവേദന കളയിട്ട് ഇന്നലെ ഒന്നും ഉറങ്ങിയിട്ടേ ഇല്ല, ഒന്ന് ക്ലാസ്സിലും പോയിട്ടില്ല. ഇതാണ് ഇടല അവസ്ഥ. പച്ചരിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് ചോറ് വെക്കാൻ കഴിയുന്നില്ല. പിന്നെ എന്തെങ്കിലും പലഹാരമാക്കി തിന്നാന്ന് മാത്രമേ ഉള്ളൂ. അതന്നെ തിന്നാലേ പിള്ളേരാരും തിന്നുന്നുമില്ല. നിത്യവൃത്തിക്ക് വകയില്ലാത്ത കോളനി നിവാസികൾക്ക് കടകളിൽ നിന്ന് പുഴുക്കലരി വാങ്ങുക അസാധ്യമാണ്. 3 മാസം മുൻപ് കോമ്പിനേഷൻ ബില്ലിംഗ് നടപ്പിലാക്കിയപ്പോൾ കൂടുതൽ പേർ പുഴുക്കലരി വാങ്ങിയതും ഡിസംബറിൽ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള അരി വിതരണം പൂർത്തിയായപ്പോൾ പച്ചരി ബാക്കിയായതുമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. ഇപ്പോൾ നമ്മളിപ്പോൾ റേഷൻ കടയിൽ പോയി ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ഉന്നത അധികാരികളോട് പോയിട്ട് പറയണം, സർക്കാരോട് പറയണം, സർക്കാരാണ് പിന്നെ നമുക്ക് തരുന്നതല്ല നമുക്ക് പിന്നെ തരാൻ പറ്റുള്ളൂ എന്നാണ്. പിന്നെ റേഷൻ കടയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് തരുന്ന ഉത്തരം. പക്ഷേ പിന്നെ ഗോഡൗണിൽ ഇഷ്ടംപോലെ പിന്നെ പുഴുക്കലരി കെട്ടിക്കിടപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ പച്ചരി കെട്ടിക്കിടക്കുന്ന പച്ചരി ഞങ്ങളെ കൊണ്ട് തീറ്റിക്കുകയാണ് സർക്കാർ. പട്ടിണി കിട്ട് കൊല്ലുന്ന ഒരു രീതിയിലേക്കാണ് ഇത് മുന്നോട്ട് പോകുന്നതെന്ന് തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് അങ്ങനെ തന്നെയാണ്. അന്ത്യോദയ അന്നയോജന കാർഡ് ഉടമകളാണ് പച്ചരി കഞ്ഞി കുടിച്ച് ദുരിത ജീവിതം നയിക്കുന്നത്. കുന്നോളം പഴകിയ പച്ചരി കൂട്ടിവെച്ച് പട്ടിണി കിടക്കേണ്ട ഗതികേടിലാണ് ഒരു നിവാസികൾ. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.